ഞാൻ മനസ്സിലാക്കുന്നത് ഏത് ക്രിസ്തുമത വിശ്വാസിയാണെങ്കിലും അവരുടെ വീട്ടിൽ ഒരു ദിവസം ഒരു നേരമെങ്കിലും ചൊല്ലുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകണമേ, നിന്റെ രാജ്യം വരണമേ, നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ, ഞങ്ങൾക്ക് ആവശ്യമുള്ള അന്നം തരണമേ, ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, പരീക്ഷണങ്ങളിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിക്കരുതേ, പിന്നെയോ തിന്മപ്പെട്ടവനിൽ നിന്ന് ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ, എന്തെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും നിനക്കുള്ളതാകുന്നു. ആമേൻ. ഇത് ചിലപ്പോൾ വാക്കുകളിൽ വ്യത്യാസം വരാം, കാരണം ഓരോരോ സഭകൾ ചൊല്ലുമ്പോൾ ഈ പറഞ്ഞ അർത്ഥം ഇത് തന്നെയാണ്, പക്ഷെ വാചകങ്ങളിൽ ചില വ്യത്യാസം ഉണ്ടാകാം. ഇതിന് എങ്ങനെ വേണമെങ്കിലും ആളുകൾക്ക് വിവർത്തനം ചെയ്യാം. ഇതില് നിന്റെ രാജ്യം വരണമേ എന്ന വാക്കിനെ എടുത്തുകൊണ്ടാണ് എന്റെ ഫേസ്ബുക്കിന്റെ താഴെ മുഴുവൻ കുറെ ആളുകൾ, മുഴുവൻ എന്ന് പറയുന്നില്ല, കുറെ ആളുകൾ കമന്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ ആ പ്രാർത്ഥനയിൽ നിന്ന് മനസ്സിലാക്കുന്നത് സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിന്റെ തിരുനാമം പരിശുദ്ധമാകണം. അതിനുമ്പോ ഞാൻ പ്രത്യേകിച്ച് അർത്ഥമൊന്നും പറഞ്ഞു തരണ്ട, ഇത് കേൾക്കുന്ന ആർക്കും അതിന്റെ അർത്ഥം മനസ്സിലാകും. നിന്റെ രാജ്യം വരണമേ എന്ന് പറഞ്ഞാൽ ഇവിടെ ക്രിസ്ത്യാനികൾ മാത്രമുള്ള ഒരു രാജ്യം വരണമേ എന്നല്ല ഞാൻ മനസ്സിലാക്കുന്ന അർത്ഥം. ക്രിസ്തു എന്താണോ വിഭാവനം ചെയ്തത് ആ രാജ്യം വരണമേ എന്നുള്ളതാണ്. നന്മയുള്ള രാജ്യം വരണമേ എന്നാണ്, സമത്വമുള്ള രാജ്യം വരണമേ എന്നാണ്, സന്തോഷമുള്ള രാജ്യം വരണമേ എന്നാണ്, സാഹോദര്യമുള്ള രാജ്യം വരണമേ എന്നാണ്, പരസ്പരം വിദ്വേഷമില്ലാത്ത രാജ്യം വരണമേ എന്നാണ്, എല്ലാവരും ഒന്നുപോലെ കരുതുന്ന, ഒന്നുപോലെ ജീവിക്കുന്ന, പട്ടിണിയില്ലാത്ത, സമ്പന്നമായ, സമ്പുഷ്ടമായ, ആനന്ദമുള്ള, സന്തോഷമുള്ള രാജ്യം വരണമേ എന്നാണ് നിന്റെ രാജ്യം വരണമേ എന്ന വാക്കിനെ ഞാൻ മനസ്സിലാക്കുന്നത്. അത് തന്നെയാകും അതിന്റെ യഥാർത്ഥ അർത്ഥം എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. നിന്റെ ഇഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അതായത് സ്വർഗത്തിലെ ഇഷ്ടം എന്ന് പറയുന്നത് സ്വർഗത്തിൽ എല്ലാവർക്കും ആനന്ദമാണ്, അവിടെ ദുഃഖമില്ല, സന്തോഷമാണ്, സംതൃപ്തമായ ജീവിതമാണ്, പരസ്പരം വിദ്വേഷങ്ങളില്ല, പരസ്പരം കുശുമ്പില്ല, പരസ്പരം ചെളിവാരിയറിയില്ല, പരസ്പരം ഏറ്റുമുട്ടലില്ല. ആ സ്വർഗരാജ്യം പോലെ ഭൂമിയിലും വരണമേ. അങ്ങനെയാണ് അതിന്റെ അർത്ഥം. ഞങ്ങൾക്ക് ആവശ്യമുള്ള അന്നം തരണമേ. അന്നം തരണമേ എന്നുള്ളതിന് ആഹാരം എന്ന് മാത്രം എടുക്കണ്ട, സമ്പത്തെടുക്കൂ, പണമെടുക്കൂ, അന്നം എന്ന് പറയുന്നതിനെ ആഹാരമായി മാത്രം വ്യാഖ്യാനിക്കേണ്ട. ഞങ്ങൾക്ക് ആവശ്യമുള്ള അന്നം തരണമേ എന്ന് പറഞ്ഞാൽ കോടിക്കണക്കിന് രൂപ നിങ്ങൾ സമ്പാദിക്കണം എന്നല്ല, നമുക്ക് ആവശ്യമുള്ളത് തരണം. ആവശ്യത്തിന് എടുത്തതുകൊണ്ടാണ് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കാൻ പറഞ്ഞത്. നിനക്ക് ആവശ്യത്തിന് എടുത്തിട്ട് നീ മറ്റൊരാളെ സ്നേഹിക്കണം. ആ അയൽക്കാരൻ ഹിന്ദു ആകരുതെന്നോ മുസ്ലിം ആകരുതെന്നോ പറഞ്ഞിട്ടില്ല. ആരാണെങ്കിലും നിന്റെ അയൽക്കാരനെ നീ സ്നേഹിക്കണം. അപ്പോ നിനക്ക് ആവശ്യമുള്ള അന്നം നീ അതിൽ നിന്ന് എടുക്കണം, അല്ലാതെ നിനക്ക് ആവശ്യമില്ലാതെ അന്നം കഴിച്ചിട്ട്, ആവശ്യമില്ലാത്ത സ്വത്തുകൾ സമ്പാദിച്ചിട്ട്, ആവശ്യമില്ലാതെ പണം ഉണ്ടാക്കിയിട്ട്, അധികാരം ഉണ്ടാക്കിയിട്ട് ആ മോഹവുമായി നീ നടക്കരുതേ എന്നാണ്. നിനക്ക് ആവശ്യമുള്ള അന്നം തരണമേ, അല്ലാതെ ആർഭാടത്തിൽ മാത്രം നടക്കരുത്, നടക്കണമെന്നല്ല.